വിഷംശിഹായ കെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ നാൻസി ഐരൂക്കാരൻ. ഏഴാം ക്ലാസ് എയിലെ മതബോധന വിഭാഗത്തിലെ കുട്ടികളുടെ അധ്യാപിക. ക്രിസ്തീയ നന്മയിൽ വളരുവാനുള്ള അമ്മയുടെ വാക്കുകളെ ശിരസ നമിച്ചുകൊണ്ട് അനുസരണത്തിൻ്റെ പ്രതീകമായി ശുദ്ധത എന്ന പുണ്യം കാത്തുസൂക്ഷിക്കുവാൻ ജീവൻ ബലിയായി കൊടുത്ത രക്തസാക്ഷിണിയായി തീർന്ന വിശുദ്ധ മരിയ ഗൊരോത്തിയുടെ ജീവിതത്തിൻ്റെ വിവിധ ഏടുകളിലൂടെ ക്ലാസ്സിലെ കുട്ടികൾ നടന്നു നീങ്ങിക്കൊണ്ട് ഇടവക ദേവാലയത്തിലെ സൺഡേ സ്റ്റാറിനെ തിരഞ്ഞെടുക്കുക എന്ന ഉദ്യമം സഫലമാക്കുന്നതിനായി മതബോധന വിഭാഗം രൂപപ്പെടുത്തിയിരിക്കുന്ന ബിയാറ്റിറ്റ്യൂഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഹായ്, നമ്മൾ ഇന്നലെ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ മരിയ ഗൊരോത്തിയെ കുറിച്ചാണ്. വിശുദ്ധ മരിയ ഗൊരോത്തി എന്നാ ജനിച്ചതെന്നറിയാമോ? 1890 ഒക്ടോബർ 14 പന്ത്രണ്ടാം പിയൂസ് പാപ്പ വിശുദ്ധ മരിയ ഗൊരോത്തിയെ 1950 ജൂലൈ 24 വിശുദ്ധയെ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ക്രിസ്തീയ വിശ്വാസ സ്നേഹത്തിൽ അടിയുറച്ച പാവപ്പെട്ട കുടുംബമായിരുന്നു ഗൊരോത്തിയുടേത്. 6 മക്കളുള്ള കുടുംബത്തിൽ 3rd വിശുദ്ധ ജനിച്ചത്. പിതാവ് ലൂയിജി മരിയുടെ 9 വയസ്സിലാണ് മരണപ്പെട്ടത്. പിന്നീട് സഹോദരങ്ങളും അമ്മ അസുന്ദയും ജോലിയെടുത്താണ് കുടുംബം മുന്നോട്ട് നീക്കിയത്. ദാരിദ്ര്യം കഠിനമായപ്പോൾ സെർനല്ലി കുടുംബത്തിന്റെ ഒരു ഭാഗത്തേക്ക് അവർ താമസം മാറി. ഒരു ദിവസം സെർനല്ലി കുടുംബത്തിലെ അംഗമായ അലക്സാൻഡ്രോ മരിയെ പാവം ചെയ്യാൻ പ്രേരിപ്പിച്ചു. പല ദിവസങ്ങൾ ശരീരം ക്ഷീണിച്ച് ഭീഷണിപ്പെടുത്തി, കടാര കാണിച്ചു. മരിയ പറഞ്ഞു, എന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാവം ചെയ്യുകയും. ഈ വാക്കുകൾ കേട്ടപ്പോൾ രോഗശകുലനായ അലക്സാണ്ടർ മരിയെ 14 തവണ കടാര കൊണ്ട് കുത്തിമുറിവേൽപ്പിച്ചു. അപ്പോൾ മരിയ പറഞ്ഞു, അലക്സാണ്ടർ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പ്രത്യാശിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഇതാണ് വിശുദ്ധ നമുക്ക് തരുന്ന സന്ദേശം. ലോകത്തിന്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിന്റെ സൗഭാഗ്യം നഷ്ടമാക്കരുത്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മരിയ ഗൊരോത്തി 1950 വിശുദ്ധ വത്സരത്തിൽ 12 പിയൂസ് മാർപ്പാപ്പ മരിയ ഗൊരോത്തിയെ പുണ്യവതി എന്ന് പേർ വിളിച്ചത് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ വെച്ചാണ്. 250,000 പേർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഈ കൊച്ചു രക്തസാക്ഷിണിയുടെ പ്രശസ്തി ഊഹിക്കാമല്ലോ. ഇറ്റലിയിലെ കൊറിനാൾഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായിട്ടാണ് മരിയ ഭൂജാതയായത്. പള്ളിക്കുടത്തിൽ പഠിക്കാൻ അവൾക്ക് സാധിച്ചില്ല. എഴുതാനും വായിക്കാനും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. മറ്റെല്ലാ കുട്ടികളെക്കാളും അവൾ വലുതായിരുന്നു. മരിയയ്ക്ക് 9 പിതാവ് കുടുംബവുമായി നെറ്റോണിയയിലേക്ക് പോന്നു. 10 പിതാവ് മരിച്ചു. മരിയ താമസിച്ചിരുന്ന ആ മാളികയിൽ തന്നെ ധനികരായ സെറിനെല്ലി കുടുംബക്കാർ താമസിച്ചിരുന്നു. അവരുടെ ഒരു ജോലിക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസുന്ദ. 3 അലക്സാണ്ടോ സെറിനെല്ലി മരിയയെ പാപത്തിന് ക്ഷണിച്ചു. അവൾ ചെറുത്തു നിന്നു. വിവരം അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അമ്മേ, എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. ജൂലൈ മാസത്തിലെ ചൂടുള്ള ഒരു അപരാഹനം മരിയ ഒരു കട്ടിലിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ട്രോ മരിയയെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു. ഞാൻ വഴങ്ങുകയില്ല, മരിക്കുകയേ ഉള്ളൂവെന്ന് അവൾ പറഞ്ഞു. സഹായത്തിനായി അവൾ നിലവിളിച്ചു, ഇല്ല, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, അത് പാപമാണ്, നീ നരകത്തിൽ പോകും. അലക്സാണ്ട്രോ കുപ്പായത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കട്ടാരിയെടുത്ത് 14 മരിയയെ കുത്തി. വിവരമറിഞ്ഞ് അമ്മ സ്ഥലത്തെത്തി വൈദികനെ വിളിച്ചു. മരിയ കുമ്പസാരക്കാരനോട് പറഞ്ഞു, ഞാൻ അലക്സാണ്ടറോട് ക്ഷമിക്കുന്നു, ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. കുത്തു കഴിഞ്ഞ് 24 ശേഷം മരിയ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. 1947
മരിയാ ഗുരേത്തിയെ അനുഗ്രഹീത എന്ന് വിളിച്ചപ്പോൾ അവളുടെ അമ്മ അസുന്ദയും രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയിൽ സന്നിഹിതരായിരുന്നു. വിശുദ്ധയുടെ നാമകരണത്തിന് വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ അലക്സാണ്ട്രോ മുട്ടുകുത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ അസുന്ദയും ഉണ്ടായിരുന്നു. മരിയ ഗുരേത്തിക്ക് വേദോപദേശം കാര്യമായി അറിയാൻ പാടില്ലായിരുന്നെങ്കിലും വിശ്വാസത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കാർഡിനാൾ സലോട്ടി പറയുന്നു, മരിയ ഒരു രക്തസാക്ഷിയായിരുന്നുവെങ്കിൽ കൂടി അവൾ ഒരു വിശുദ്ധയാകുമായിരുന്നു. അത്ര പരിശുദ്ധമായിരുന്നു അവളുടെ അനുദിന ജീവിതം. നന്ദി. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച ഒരു ധീര ബാലികയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. 1890 ഒക്ടോബർ 16 ഇറ്റലിയിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലായിരുന്നു മരിയയുടെ ജനനം. ദൈവസ്നേഹത്തിലും പാപഭയത്തിലും വളർത്തപ്പെട്ട മരിയയുടെ വിജയരഹസ്യവും ഇതുതന്നെയായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും ഒരു കത്തോലിക്ക് അറിഞ്ഞിരിക്കേണ്ടവയെല്ലാം മരിയ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. 7 മരിയ ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. ഏകദേശം ഈ സമയത്താണ് ഗൊരേത്തി കുടുംബം ഫെറിക്കോര എന്ന സ്ഥലത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചത്. അവിടെ അവർ കണ്ടെത്തിയ വീട് ജിയോവാനി എന്ന ആൾ തൻ്റെ 2 ഗാസ്പറും അലക്സാണ്ടറുമായി താമസിച്ചിരുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്തായാലും ഗൊരേത്തി കുടുംബം അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. മരിയയ്ക്ക് 8 മരിയയുടെ പിതാവ് മരിച്ചത്. അതോടെ മരിയയുടെ അമ്മ അധ്വാനിച്ചാണ് മരിയയും സഹോദരങ്ങളും ജീവിച്ചത്. ദൈവസ്നേഹത്തിലും അധ്വാനത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അവർ ജീവിച്ചു. കാഴ്ചയിൽ അതിസുന്ദരിയായ മരിയയെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പലപ്പോഴും അലക്സാണ്ടർ ശ്രമിച്ചു. ഒരു ദിവസം മരിയയുടെ അമ്മ പുറത്ത് ജോലിക്ക് പോയപ്പോൾ അലക്സാണ്ടർ അവളുടെ അടുത്ത് പറഞ്ഞെത്തി. തൻ്റെ ആഗ്രഹങ്ങൾക്ക് മരിയ വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയ അലക്സാണ്ടർ അവളെ കുത്തി 14 അടുത്ത ദിവസം തൻ്റെ ഘാതകനോട് പൂർണ്ണമായി ക്ഷമിച്ച മരിയയുടെ ആത്മാവ് നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. അന്ന് മരിയയ്ക്ക് വെറും 12 1950 ജൂൺ 24 12 പാപ്പ മരിയ ഗൊരേത്തിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. നമസ്കാരം, എൻ്റെ പേര് സെല്ലൻ. ഞാൻ 7 പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ മരിയ ഗൊരേത്തിയുടെ ഒരു പ്രസൻറ്റേഷനാണ് ചെയ്യുന്നത്. കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ് മരിയ ഗൊരേത്തി. 12 ഈ ബാലിക രക്തസാക്ഷിയാകുകയായിരുന്നു. ഇറ്റലിയിലെ അങ്കോണ പ്രവേശയിൽ കൊറിനാൾഡോ എന്ന സ്ഥലത്ത് 1890 ഒക്ടോബർ 16 മരിയ ഗൊരേത്തി ജനിച്ചത്. 1902 ജൂലൈ 6 മരിയ കൊല ചെയ്യപ്പെട്ടത്. വീട്ടിൽ ഒറ്റക്കരുന്ന് വസ്ത്രം തുന്നുകയായിരുന്ന മരിയയെ അലക്സാണ്ട്രോ തൻ്റെ ഇംഗീതത്തിന് വഴങ്ങാൻ നിർബന്ധിക്കുകയും അല്ലാത്ത പക്ഷം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അയാൾക്ക് കീഴ്പ്പെടുന്നതിനേക്കാൾ മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് മരിയ പറഞ്ഞപ്പോൾ അയാൾ 11 മരിയെ കടാര കൊണ്ട് കുത്തി. മരിക്കുന്നതിന് മുൻപ് അവൾ അലക്സാണ്ട്രോയ്ക്ക് മാപ്പ് കൊടുക്കുകയും അയാളെ തനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് പറയുകയും ചെയ്തു. 1950 ജൂൺ 24 12 മാപ്പാപ്പ മരിയെ വിശുദ്ധിയെ പ്രഖ്യാപിച്ചു. പുണ്യവചനം: എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. വിശുദ്ധിയുടെ സന്ദേശം: ലോകത്തിൻ്റെ സൗന്ദര്യത്തിൽ കുടുക്കി സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നഷ്ടമാക്കരുത്. അലക്സാണ്ടർ
പക്ഷെ മരണക്കിടക്കയിൽ വച്ച് കുഞ്ഞ മരിയ കൊലത്ത അലക്സാണ്ടറിനെ ക്ഷമിച്ചു. പിന്നീട് അലക്സാണ്ടറിന്റെ സ്വപ്നത്തിൽ വിശുദ്ധ മരിയ കൊലത്ത വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ക്ഷമയുടെയും വെള്ള ലില്ലിപ്പൂക്കളുമായി പ്രത്യക്ഷപ്പെട്ടു. തന്റെ വിശുദ്ധി കാത്തുകൊള്ളാനായി രക്തസാക്ഷിയായ വിശുദ്ധ മരിയ കൊലത്തയെ നമുക്ക് പ്രാർത്ഥിക്കാം. ആദികുർബാന സ്വീകരണത്തിന്റെ തലേന്ന് വിശുദ്ധ മരിയ കുര്യത്തി ഡയറിയിൽ കുറിച്ചു, ഒരു വെള്ള പട്ടുതൂവാലയാണ് എൻ്റെ ആത്മാവ്, അതിൽ ഒരു കുഞ്ഞിക്കരട് പോലും പതിയാൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പൻ്റെയും അമ്മയുടെയും വിശുദ്ധ ജീവിതമാണ് മരിയയ്ക്ക് പാപത്തേക്കാൾ ഭേദം മരണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരകമായത്. പാപത്തിൻ്റെ കളങ്കമില്ലാത്ത ആ വെള്ളവരി പ്രാവ് രക്തസാക്ഷിയായി. മരണക്കിടക്കയിൽ തന്നെ മരണത്തിലേക്ക് തള്ളിയിട്ട അലക്സാണ്ടറിനു വേണ്ടി പ്രാർത്ഥിച്ച മരിയ കുര്യത്തി എന്ന കൊച്ചു പെൺകുട്ടിയിൽ നിശക്തമായ ദൈവകൃപയുടെ ആഴം നമുക്ക് വ്യക്തമാവും. പാവപ്പെട്ട അപ്പനും അമ്മയും അവളിൽ നിറച്ച സമ്പത്ത്, മനസ്സുകളെ ദൈവമനസ്സോട് ചേർത്ത് വച്ച അർപ്പണം, ഇതല്ലേ ഏറ്റവും സ്വീകാര്യമായ ബലി? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 6-ാം തീയതി വിശുദ്ധ മരിയ കുര്യത്തിയുടെ ഓർമ്മ തിരുനാൾ നാം ആഘോഷിക്കുന്നു. 1890 ഒക്ടോബർ 16-ാം തീയതി ലൂയിജി ഗൊറേത്തി, അസുന്ത ഗൊറേത്തി എന്ന ദമ്പതികൾക്ക് വിശുദ്ധ മരിയ കുര്യത്തി ജനിച്ചു. കത്തോലിക്ക തിരുസഭയിലെ ഒരു രക്തസാക്ഷിയായ വിശുദ്ധയാണ് മരിയ കുര്യത്തി. സ്വർഗത്തിലെത്തുക എന്നതായിരുന്നു മരിയയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായുള്ള ഒരു ശ്രമമായിരുന്നു മരിയയുടെ ഈ ലോക ജീവിതം. നമുക്കും ഈ വിശുദ്ധയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗീയനാഥന്റെ പക്കലേക്ക് അടുക്കാം. നന്ദി. Maria Goretti took over the household duties for her mothers and sisters working in the fields. One afternoon, Alessandro, her neighbor's 20 years old son, made her sexual advance to her. When she refused to submit him, he stabbed her 14 times. She was taken to the hospital, but she died for giving him. He was arrested and sent him to the jail. Later, he defended. After 27 years imprisonment, he visited her mother to beg forgiveness, and she granted it. Later, he became a brother in monastery. Maria Goretti was canonized in 1950. Thank you. ഞാൻ അൽജിൻ തോമസ്. ഞാൻ 7-ാം ക്ലാസ് എയിൽ പഠിക്കും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മരിയ ഗുരുത്തിയുടെ ജീവചരിത്രമാണ്. 1890 ഒക്ടോബർ 16 ഇറ്റലിയിൽ മരിയ ഗുരുത്തി ജനിച്ചു. കന്നികത്വം സംരക്ഷിക്കാനായി 12-ാം വയസ്സിൽ രക്തസാക്ഷിയായി. 1947 ഏപ്രിൽ 27 12-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1950 12-ാം പിയൂസ് മാർപ്പാപ്പ മരിയ ഗുരുത്തിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭയിൽ വിശുദ്ധരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയാണ് മരിയ ഗുരുത്തി. മരിയ ഗുരുത്തിയുടെ പുണ്യവചനം: എൻ്റെ ശരീരം കഷ്ണം കഷ്ണമാക്കിയാലും ഞാൻ പാപം ചെയ്യില്ല. മരിയ ഗുരുത്തിയുടെ സന്ദേശം: ലോകത്തിൻ്റെ സൗന്ദര്യത്തിൽ കുടുങ്ങി സ്വർഗത്തിലെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശുദ്ധ മരിയ ഗുരുത്തിയെ കുറിച്ചാണ്. ഇറ്റലിയിലെ കൊർണാഡോയിലാണ് വിശുദ്ധ മരിയ ജനിച്ചത്. വിശുദ്ധി എന്ന പുണ്യത്തിന് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചുമിടുക്കിയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. നന്ദി. 1890 ഒക്ടോബർ 16 ഇറ്റലിയിലെ കന്നാൻഡ്ര എന്ന സ്ഥലത്ത് ഒരു ദരിദ്ര
കർഷക കുടുംബമായിരുന്നു മരിയ കുറേറ്റിയുടെ ജനനം. പിതാവ് ലൂയിജി, മാതാവ് അസ്യന്തയും മറ്റ് സഹോദരങ്ങളും കൂടെ സന്തോഷത്തോടെ സമാധാന കുടിയുള്ള ജീവിതമായിരുന്നു. അവളുടെ ചെറുപ്പക്കാരായിട്ട് തന്നെ ദൈവവിശ്വാസത്തിലും പാപഭയത്തിലും ജീവിച്ചു. ജോലി ആവശ്യത്തിനായി പിതാവും കുടുംബവും നെപ്റ്റൂണിലേക്ക് താമസം മാറി. അവരുടെ കുടുംബത്തിൻ്റെ സമീപം താമസിച്ചിരുന്ന അലക്സാൻഡ്രോ അവളെ ശല്യം ചെയ്തിരുന്നു. 1902 ജൂലൈ 2 വീടിനുള്ളിൽ തുന്നൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മരിയയെ അലക്സാൻഡ്രോ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്നാൽ പാപം ചെയ്തേക്കാൾ മരണമാണ് നല്ലതെന്ന് പറഞ്ഞ അവളെ അലക്സാൻഡർ കത്തി ഉപയോഗിച്ച് 14 കുത്തുകയും അവളെ ആശുപത്രിയിൽ എത്തപ്പെടുകയും ചെയ്തു. മരണത്തിന് മുമ്പ് ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾ അലക്സാൻഡ്രയ്ക്ക് മാപ്പ് നൽകി. മരിയയുടെ കൊലപാതകത്തിന് അലക്സാൻഡ്രോ ജയിലിൽ നിന്ന് മോചിതനാക്കി. അലക്സാൻഡ്രോ പുറത്തിറങ്ങിയപ്പോൾ അലക്സാൻഡ്രോ മരിയ കുറേത്തിയുടെ അമ്മയെ ചെന്ന് കാണുകയും മാപ്പ് പറയുകയും ചെയ്തു. അമ്മ മാപ്പ് നൽകി. തുടർന്ന് അലക്സാൻഡ്രോ മരിയയുടെ മാജസ്ത അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ഒരു കപ്പൂച്ചൻ ആശ്രമത്തിൽ തുടർ പ്രാർത്ഥന ജീവിതത്തിൽ പ്രവേശിച്ചു. 1950 ജൂൺ 14 മരിയ കുറേത്തിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ലക്ഷക്കണക്കിന് ആളുകളും മരിയയുടെ അമ്മയും അമ്മയും അലക്സാൻഡ്രോയും അവിടെ സന്നിഹിതരായിരുന്നു. പാപം ചെയ്യുന്നേക്കാൾ മരണമടഞ്ഞ് സ്വജീവിതം കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ധീര ബാലകിയും പുണ്യമതിയുമായ വിശുദ്ധ മരിയ കുറേത്തി. സ്വർഗീയ പൂന്തോപ്പിൽ പുഞ്ചിരി തൂകും വിശുദ്ധി തന്നിൽ പൂവേ, വിശുദ്ധി കാക്കാൻ ജീവൻ വെടിഞ്ഞ കുഞ്ഞിളം പൊൻതാരമേ. വിശുദ്ധയമ്മറിയാകൊറുത്തേ സ്വർഗീയ പൂന്തോപ്പിൽ പുഞ്ചിരി തൂകും വിശുദ്ധി തന്നിൽ പൂവേ, വിശുദ്ധി കാക്കാൻ ജീവൻ വെടിഞ്ഞ കുഞ്ഞിളം പൊൻതാരമേ. വിശുദ്ധയമ്മറിയാകൊറുത്തേ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ് മരിയ കുറേത്തി. തൻ്റെ കന്യാത്വത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി 12 ഈ ബാലിക രക്തസാക്ഷിയാവുകയായിരുന്നു. കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ മരിയ കുറേത്തി. വിശുദ്ധയുടെ ഛായാചിത്രമാണ് ഞാൻ ഇന്നിവിടെ വരച്ചിരിക്കുന്നത്.